ഹരിചന്ദനം രചന നീലകുറിഞ്ഞി അവതരണം സാലിം കരുളായി രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഹരിശങ്കർ ചന്ദനയുടെ വീട്ടിലേക്ക് എത്തി. വീടിന് പുറത്ത് ആരെയും കാണാത്തതിനാൽ ഹരി കോളിമ്പലിൽ വിരലമർത്തി പുറത്ത് കാത്തു. നന്ദനയാണ് വാതിൽ തുറന്നത്. ഹരിയെണ്ണോ വരൂ. അവൾ ഹരിക്കായി ഒരു കസേര നീക്കിയിട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആഹാ, താൻ്റെ ക്ലാസ്സിൽ പോയില്ലേ? നന്ദനയെ കണ്ടപാട് ഹരിശങ്കർ ചോദിച്ചു, പോയിന്ന് ഹരിയേട്ടാ? ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അമ്മ എവിടെ? അകത്തേക്ക് നോക്കി ഹരി ചോദിച്ചു. അമ്മ ഇവിടെ ഉണ്ട്, കിടക്കുക, ഞാൻ വിളിക്കാം. ഹരിയേട്ടനിരിക്ക്. അമ്മേ, ചേച്ചി, ഇതാ ഹരിയേട്ടൻ വന്നിരിക്കുന്നു. അവൾ ഉറക്കം വിളിച്ച് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. ഹരി കസേരയിലേക്ക് ഇരുന്നു. ഉടനെ തന്നെ അകത്തു നിന്ന് ചന്ദനയും മജിദയും ഇറങ്ങി വന്നു. ഹരി, എപ്പ വന്നു മോനെ? ഞാൻ കിടക്കായിരുന്നു. ക്ഷീണിച്ച സ്വരത്തിൽ അജിത ചോദിച്ചു. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഹരിയേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം തിരക്കായിരുന്നു. ചന്ദന ഉത്സാഹത്തോടെ ചോദിച്ചു. ഞാൻ ഐശ്വര്യയെ കണ്ടിരുന്നു. അവിടെ പൊഴിവൊന്നും ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഹരിശങ്കർ പറഞ്ഞത് കേട്ടപ്പോ ചന്ദനയുടെ മുഖം പാടി. താൻ വിഷമിക്കേണ്ട, നമുക്ക് മറ്റെവിടെങ്കിലും നോക്കാം. ഞാൻ എന്റെ പരിചയക്കാരൊക്കെ ഒന്ന് ചോദിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അറിയിക്കാം. മോനെ, ചന്ദുമോളുടെ കല്യാണം വരെയെങ്കിലും അവൾക്കൊരു ജോലി കിട്ടിയാൽ നന്നായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മോനെ അറിയാലോ. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ രത്തം വാങ്ങി തരുന്നുണ്ട്. അത് മാത്രം പോരല്ലോ, ഒരു വീടാകുമ്പോ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. എല്ലാത്തിനും നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാൻ ആവില്ലല്ലോ. അതുകൊണ്ടാ കുറച്ചു നാളത്തേക്കെങ്കിലും ഇവൾക്കൊരു ജോലി ഞങ്ങൾ നോക്കുന്നത്. അജിത് സങ്കടത്തോടെ പറഞ്ഞു നിർത്തി. വിഷമിക്കേണ്ട, നമുക്ക് അന്വേഷിക്കാം, എവിടെയെങ്കിലും കിട്ടാതിരിക്കില്ല. ഞാൻ ഇതുവഴി പോയപ്പോ ഇതൊന്നും പറയാൻ വേണ്ടി കയറിയതാ. എന്താ, ഞാൻ ഇറങ്ങട്ടെ? ശരി മോനെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഹരിതന്റെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി. ഇടവഴി പിന്നിട്ട് മെയിൻ റോഡിലേക്ക് തിരിയുമ്പോൾ അവനെതിരെ ഹരിതന്റെ കാറ് വരുന്നത് ഹരിശങ്കർ കണ്ടു. കാറിന് കടന്നു പോകാനായി ഹരിശങ്കർ തന്റെ ബുള്ളറ്റ് ഒരു വശത്തേക്ക് ഒതുക്കി. എന്നാൽ അവനെ കടന്ന് മുന്നോട്ട് പോകുന്നതിന് പകരം അവന്റെ ബുള്ളറ്റിന് മുന്നിലായി കാറ് നിർത്തി. ഹരിശങ്കർ സംശയത്തോടെ ആ കാറിലേക്ക് നോക്കി. പെട്ടെന്ന് ഹരിതത്തെ ഡോറ് തുറന്നിറങ്ങി വന്നു. അവന്റെ മുഖത്ത് ദേഷ്യം കണ്ടപ്പോ അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് ഹരിശങ്കർ സംശയിച്ചു. നിനക്ക് എപ്പോഴും ഇവിടെ കയറിയിറങ്ങാനേ നേരുള്ളൂ, ഞാൻ എപ്പോ വന്നാലും ഇവിടെ കാണുമല്ലോ നിന്നെ. ഹരിതത്തെ ദേഷ്യത്തോട് അവനെ നോക്കി ചോദിച്ചു. അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ വരും. ഇതൊക്കെ ചോദിക്കാം, നീ ആരാ? ഞാൻ ആരാന്ന് വഴിയെ നിന്നെ കാണിച്ചു തരാം, ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഹരിതത്ത് പറഞ്ഞു. നിനക്ക് എപ്പോഴാണ് കാണിക്കാൻ സൗകര്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ അപ്പൊ വരാം. തൽക്കാലം നീ വഴിയിൽ നിന്ന് മാറും, എനിക്കും ഒരു വേറെ പണിയുണ്ട്. അത് പറയുമ്പോ ഹരിശങ്കറിന്റെ ശബ്ദം കടുത്തിരുന്നു. മറുത്തൊന്നും പറയാതെ അവനെ തറപ്പിച്ചു നോക്കിയിട്ട് ഹരിതത്ത് വണ്ടി സ്റ്റാർട്ടാക്കി വഴിയിൽ നിന്ന് മാറ്റി. ഒന്നും സംഭവിക്കാത്തതുപോലെ ഹരിശങ്കർ തന്റെ ബുള്ളറ്റ് എടുത്ത് അവിടുന്ന് പോയി. ചന്ദനയുടെ വീടിന്റെ മുറ്റത്തൊരു വശത്തായി കാറൊതുക്കിയിട്ടിട്ട് ഹരിതത്ത് ഇറങ്ങി. കാറിന്റെ ഡോർ ശക്തിയോടെ വലിച്ചെടുക്കുന്ന ശബ്ദം കേട്ട് ചന്ദനയും മറ്റുള്ളവരും മുറ്റത്തേക്ക് ഇറങ്ങി പോന്നു. ദത്തനോ ജോലിക്ക് പോയിട്ട് വരുന്ന വഴിയാണ് മോനെ? അജിത വിശേഷങ്ങൾ ചോദിച്ചു. എന്നാൽ ഹരിതത്ത് മറുപടി ഒന്നും പറയാതെ അകത്തേക്ക് കയറി ഒരു കസേരയിലിരുന്നു. എന്ത് പറ്റി മോനെന്താ വല്ലാതിരിക്കുന്നത്? അജിത ചോദിച്ചു. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയവൻ എപ്പോഴും എപ്പോഴും എന്താ ഇവിടെ കാര്യം? അവൻ ശബ്ദമുയർത്തി ചന്ദനയോടായി ചോദിച്ചു. ദത്തേട്ടൻ ഇപ്പൊ എന്താ അറിയേണ്ടേ? ഹരിയേട്ടൻ എന്തിനാ വന്നതെന്നോ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ ഒരു ജോലിയുടെ കാര്യം? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, വഴിയെ പോകുന്നവരോടൊക്കെ പറയണം. മോനെ എന്താ ഇത്? ഹരിമോൻ അങ്ങനെ ഒരാളല്ല, ഞങ്ങൾക്ക് അവനെ നേരത്തെ മുതൽ അറിയാവുന്നതല്ലേ. അതൊന്നും എനിക്കറിയില്ല, അവൻ ആവശ്യമില്ലാതെ ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആവശ്യമില്ലാതെയല്ലോ, ആവശ്യം ഉണ്ടായിട്ടില്ല വരുന്നത്? ചന്ദന ചോദിച്ചു. അതെനിക്ക് ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പറയാമാതെ ഇവിടെ എന്താ ഉണ്ടായത്? ഞാൻ ജോലിക്ക് വരേണ്ടെന്ന് പറഞ്ഞത് ദത്തേട്ടൻ തന്നെയല്ലേ? ചന്ദന ദേഷ്യത്തോടെ ചോദിച്ചു. അവിടെ വരേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ, അതിന്റെ കാരണവും പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ മറ്റെവിടെയെങ്കിലും ജോലിക്ക് നോക്കുന്നത്. എവിടെയെങ്കിലും ഒഴിവുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം, പോരെ? അവൻ അല്പം സമാധാനത്തോടെ പറഞ്ഞു. മതി മോൻ, നോക്ക്, ഇനി അതിന്റെ പേരിൽ വഴക്ക് വേണ്ട. അജിത പറഞ്ഞു. മോനോടൊരു അത്യാവശ്യ കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താന്ന് അർത്ഥത്തിൽ ഹരിതത്തെ അജിതയെ നോക്കി. അത് പിന്നെ മോൻ അറിയാലോ, ഒരിക്കലും പ്രതീക്ഷിക്കാതെയല്ലേ ഇവിടെ അച്ഛൻ ഞങ്ങളെ വിട്ട് പോയത്. കയ്യിൽ കരുതിയിരുന്നതെല്ലാം അച്ഛന് വേണ്ടി ചെലവാക്കി, ഇനിയിപ്പോ എല്ലാം ഉണ്ടാക്കണം, അതിന് കുറച്ച് സാവകാശം വേണം. കല്യാണം അല്പം കൂടി നീട്ടി വെക്കുന്നതിന് മോൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്പനേരം അവൻ എന്തോ ആലോചിച്ചു. ഇല്ല, ഒരുപാട് താമസിക്കത്തേന്നേ ഉള്ളൂ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛനും അമ്മക്കും അവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോന്ന് ചോദിക്കണം, എല്ലാരോടും കൂടി ചോദിച്ചിട്ട് വിവരം പറയണേ. അജിത് ഓർമ്മിപ്പിച്ചു. ഞാൻ പറയുന്നതൊക്കെ അച്ഛനും അമ്മയും സമ്മതിക്കും, പിന്നെ ചേച്ചിയുടെ കാര്യം അവൾ എന്ത് പറയുന്ന അറിയില്ല. ഹരിതത്തെ തെല്ല് നിരാശയോടെ പറഞ്ഞു. അധികം താമസിക്കില്ല, എന്നാൽ എല്ലാം ഒന്ന് നേരെയാകണ്ടേ? എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആള് പോയില്ലേ? അജിത് തോളത്ത് കിടന്ന് തോളത്തെടുത്ത് കണ്ണുനീർ തുടിച്ചു. അല്പം കൂടി സംസാരിച്ചിരുന്ന ശേഷം ഹരിതത്ത് മടങ്ങി. പിറ്റേന്ന് രാവിലെ ചന്ദന തിടുക്കത്തിൽ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുകയായിരുന്നു. അജിത് ഉണർന്നെങ്കിലും വയ്യാത്തത് കൊണ്ട് അടുക്കളയിലേക്ക് വന്നില്ല.
നന്ദനെ രാവിലെ ചേച്ചിയെ സഹായിച്ച ശേഷം കോളേജിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. നന്ദു, നിന്റെ ഒരുക്കൊന്നും കഴിഞ്ഞില്ലേ? കഴിക്കാനതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, വേഗം വന്നേ. ചന്ദന അടുക്കളയിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ഇപ്പൊ വരാ ചേച്ചി, ഈ മുടി ഒന്ന് കെട്ടിക്കോട്ടെ. മാതി ഒരുങ്ങിയത്, വേഗം വന്ന് കഴിക്കാൻ നോക്ക്, ബസ്സിന് സമയമാകുന്നു. പറഞ്ഞുകൊണ്ടവൾ നന്ദന് ഉച്ചക്ക് കഴിക്കാനുള്ള ചോറ് പാത്രത്തിലേക്ക് എടുത്തു. നന്ദന് വേഗം റെഡിയായി വന്നു. അപ്പോഴേക്ക് ചന്ദന അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം മേശപ്പുറത്ത് എടുത്തു വെച്ചിരുന്നു. നന്ദന തിടുക്കത്തിൽ ഭക്ഷണം കഴിക്കാനായിരുന്നു. എന്റെ ചന്തു, നിന്റെ കൈയൊന്ന് കഴുകിട്ട് വന്നോട്ടെ. നിനക്ക് എപ്പോഴും ഈ കൈ തന്നെയല്ലേ ചേച്ചി കഴുകുന്നത്? ഞാനിപ്പോ കുളിച്ചതല്ലേ ഉള്ളൂ. ഒന്ന് പോടി, മര്യാദക്ക് കൈ കഴുകിട്ട് വാ. കഴിക്കാനിരിക്കുന്ന കസേരയിൽ നിന്നും അവളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദന കൈ കഴുകിക്കൊണ്ടിരുന്നപ്പോ പുറത്തുനിന്നും ഏതോ ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ടു. ചേച്ചി, പുറത്താരോ വന്നെന്ന് തോന്നുന്നു, ആരാന്ന് നോക്കി. നന്ദന ചന്ദുവിനോടായി പറഞ്ഞു. ചന്ദൻ അഴിഞ്ഞു കിടന്ന് അവളുടെ മുടി പെട്ടെന്ന് വാരി കെട്ടിക്കൊണ്ട് മുൻവശത്തേക്ക് ചെന്നു. അവൾ ചെന്നപ്പോ രണ്ട് പുരുഷന്മാർ കാറിന്റെ ഡോർ തുറന്നിറങ്ങുന്നു. കണ്ടാൽ അച്ഛനും മകനുമാണെന്ന് തോന്നി. വരാന്തയിലെ തൂണിൽ പിടിച്ചുകൊണ്ട് തെല്ലു പരിഭ്രമത്തിൽ ചന്ദന അവരെ നോക്കി നിന്നു. മോളെ, അമ്മയില്ലേ ഇവിടെ? കാറിൽ നിന്നിറങ്ങിയവരിൽ പ്രായമുള്ള ആള് ചന്ദനയോട് ചോദിച്ചു. ഉണ്ടല്ലോ, ആരാ? മനസ്സിലായില്ല. അവൾ സംശയത്തോടെ അവരെ നോക്കി പറഞ്ഞു. അറിയാം, ആദ്യം അമ്മയെ വിളിക്ക്. കൂടെ ഉണ്ടായിരുന്ന ആള് ചെറിയ ചിരിയോടെ പറഞ്ഞു. കയറിയിരിക്കും. അവര് രണ്ടുപേരും അവൾ കാണിച്ച കസേരയിലിരുന്നു. ഞാൻ അമ്മയെ വിളിക്കാം. അവൾ വേഗം മുറിയിലേക്ക് കയറി ചെന്ന് അമ്മയെ വിളിച്ചു. അജിത മുറിയിലുണ്ടായിരുന്നില്ല. അവൾ അവിടെ നിന്ന് വേഗം അടുക്കളയിലേക്ക് ചെന്നു. കയ്യും മുഖവും കഴുകി തുടച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി വരികയായിരുന്നു അജിത. എന്താ ചന്തു, എന്തിനാ രാവിലെ തന്നെ ഇങ്ങനെ ബഹളം വെക്കുന്നത്? അമ്മ ഒന്നിങ്ങി വന്നേ, പുറത്ത് ആരോ വന്നിരിക്കുന്നു. ആരാ മോളെ? എനിക്കറിയില്ല. അമ്മ ഇങ്ങോട്ട് വാ, അവരമ്മയെ അന്വേഷിച്ചു. അവൾ അജിതയുടെ കൈ പിടിച്ച് പതുക്കെ വലിച്ചുകൊണ്ട് പറഞ്ഞു. അജിത ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട് ഇറങ്ങി വന്നു. പിന്നാലെ നന്ദനി. കസേരയിൽ നിന്നവർ അജിതയെ കണ്ടപ്പോ വേഗം എഴുന്നേറ്റു. അജിത അവരെ ഉറ്റുനോക്കി. നിനക്ക് ഞങ്ങളേക്ക് ഓർമ്മയുണ്ടോ? അജിത് ഉത്തരം പറയാതെ അവരെ തന്നെ നോക്കി നിന്നു. അജു, കൂട്ടത്തിൽ പ്രായമുള്ള ആൾ അജിതയെ നോക്കി വിളിച്ചു. ഒരു പൊട്ടിക്കരച്ചില്ല എന്നതിന് മറുപടി. അമ്മയുടെ കരച്ചിൽ കാണി ഒന്നും മനസ്സിലാകാതെ മക്കൾ രണ്ടുപേരും അമ്മയെയും മറ്റുള്ളവരെയും മാറി മാറി നോക്കി. എന്താ അമ്മയത്, എന്നെ അമ്മ കരയുന്നേ? നന്ദന അമ്മയെ നോക്കി ചോദിച്ചു. അജിത അതിന് മറുപടി പറയാതെ വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു. അത് കാണേ കൂട്ടത്തിൽ പ്രായമുള്ള ആള് മുന്നോട്ട് വന്ന് അജിതയുടെ രണ്ട് കൈകൾ ചേർത്ത് പിടിച്ചു. അജിതയാകട്ടെ കരച്ചിൽ നിർത്താതെ തന്നെ അയാളുടെ തോളിലേക്ക് ചാഞ്ഞു. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞങ്ങൾ ഒരിക്കലെങ്കിലും നീ ഓർത്തിരുന്നു അജു? ഞാൻ ആരെയും മറന്നിട്ടില്ല ഏട്ടാ. നീ ഒരിക്കലെങ്കിലും ഞങ്ങളെ കാണാൻ തിരിച്ചു വരുന്നു കരുതി. ഇത്രയും നാൾ ഞങ്ങൾ കാത്തിരുന്നു, പക്ഷേ നീ ഒരിക്കലും പോലും വന്നില്ല. ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റാജു ചെയ്തത്? അയാൾ തൊണ്ടയിടറിക്കൊണ്ട് ചോദിച്ചു. തെറ്റ് ചെയ്തത് ഞാനല്ലേ ചേട്ടാ. നമ്മുടെ അമ്മയും അച്ഛനും മരിച്ചപ്പോഴെങ്കിലും നീ വരുമെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം തിരഞ്ഞെന്ന് അറിയോ? ഞാനൊന്നും അറിഞ്ഞില്ല ഏട്ടാ. എല്ലാവർക്കും സങ്കടം മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. അച്ഛന്റെയും അമ്മയുടെയും എല്ലാവരുടെയും അഭിമാനം ഇല്ലാതാക്കി. ആരുടെയും മുന്നിൽ വരാൻ എനിക്ക് ധൈര്യമില്ല എന്നേട്ടാ. വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിനക്ക് സുഖല്ലേ? നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. സുഖം? അവൾ ദീർഘമായും നിശ്വസിച്ചു. ഞാൻ ഒരു ദുഃഖം അറിഞ്ഞിട്ടില്ല. എന്റെ സന്തോഷം ഉണ്ടായിരുന്നപ്പോ ഇപ്പൊ എല്ലാം പോയില്ലേ? അവൾ കണ്ണീരൊപ്പിക്കൊണ്ടു പറഞ്ഞു. ഞങ്ങള് വരുന്ന വഴിക്ക് എല്ലാം എല്ലാം ഭീതി. അല്ലാതെ എന്ത് പറയാൻ? ഏട്ടൻ ഇപ്പോഴെങ്കിലും ഒന്നും വരാൻ തോന്നിയല്ലോ. നിനക്കിപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പല്ലേട്ടാ. മക്കളെ, ഇങ്ങു വരൂ, നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലായോ? ഒന്നും മനസ്സിലാകാതെ നിന്ന് ചന്ദനയും നന്ദനയും എന്ത് ചെയ്യണമെന്ന അർത്ഥത്തിൽ അമ്മയെ നോക്കി. ചെല്ലു മക്കളെ, ഇത് നിങ്ങളുടെ മാമന. മാമനെന്ന് കേട്ടതും ചന്ദനയും നന്ദനയും പരസ്പരം നോക്കി. അമ്മക്ക് രണ്ട് സഹോദരങ്ങൾ ഉള്ളതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും അമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ല. അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. ചെല്ലു മക്കളെ, അജിത പറഞ്ഞതും ചന്ദുവും നന്ദവും അയൽക്കാരികിലേക്ക് ചെന്നു. എന്താ മക്കളുടെ പേര്? ഞാൻ നന്ദന. ഞാൻ ചന്ദന. ചന്ദു എന്ന് വിളിച്ചാ മതി. ഞാൻ നിങ്ങളുടെ മാമന, പേര് അരവിന്ദൻ. ഇതെന്റെ മോൻ ആദിത്യൻ. ആദിത്യ എന്ന് വിളിക്കും, വില്ലേജ് ഓഫീസറാണ്. രണ്ടുപേരും തിരിഞ്ഞവനെ നോക്കി. നല്ല വൃത്തിയായി വസ്ത്രം ധരിച്ച് വെളുത്ത സുന്ദരനായ ചെറുപ്പക്കാരൻ തന്റെ ജീൻസിന്റെ പോകലിൽ കൈതിരുകി അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഹായ്, അവനവർ നോക്കി പറഞ്ഞു. തിരിച്ച് രണ്ടുപേരും ഒന്ന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അകത്തേക്ക് വരും. അജിത അവരെ ക്ഷണിച്ചു. കയറി വരും മോനെ. അല്പം മാറി നിന്ന് ആദിയെ നോക്കി അജിത പറഞ്ഞു. അജിതക്ക് പിന്നിലായി അവർ മുറിയിലേക്ക് കടന്നു. തൊട്ടു പിന്നാലെ ചന്ദനയും നന്ദനയും. മോളെ, വേഗം പോയി ചായ കൊണ്ടുപോവാ. അജിത ചന്ദനയെ നോക്കി പറഞ്ഞു. അവർ പറയുന്നതെല്ലാം കേട്ട് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ നിൽക്കുകയാണ് ചന്ദന. അവരൊന്ന് നോക്കിയിട്ട് അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു. നന്ദു, അവൾ അടുക്കളയിൽ നിന്നും ഉറക്കെ വിളിച്ചു. എന്റെ ചേച്ചി? നന്ദന അടുക്കളയിലേക്ക് വന്ന് പതുക്കെ ചോദിച്ചു. നന്ദു, നീ വേഗം ക്ലാസ്സൊക്കെ ഒന്ന് കഴുകി വെക്ക്, ഞാൻ അപ്പോഴേക്ക് ചായ ഇടാം.
ചേച്ചി എന്റെ സമയം പോകുന്നു, എനിക്ക് കോളേജിൽ പോകണ്ടേ. നിക്ക് നന്ദു, ഇത്രയും കാത്തിനടുക്ക അമ്മയുടെ വീട്ടിൽ നിന്ന് ആരെയും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അവരാദ്യമായിട്ട് വരികയല്ലേ, നീ ഇനി ഇത്ര താമസിച്ചു പോയാ മതി. നന്ദന വേഗം ഗ്ലാസുകൾ എടുത്തു. അകത്ത് സഹോദരങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ വിശേഷങ്ങൾ പറയുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോ ആദ്യത്തിന്റെ അടുക്കളയിലേക്ക് കയറി വന്നു. രണ്ടുപേരും വലിയ തിരക്ക് ജോലിയിലാണെന്ന് തോന്നല്ലോ, ഞാനും കൂടെ സഹായിക്കണോ? വില്ലേജ് ഓഫീസർക്ക് അടുക്കള പണിയൊക്കെ അറിയോ? നന്ദന ചിരിയോടെ ചോദിച്ചു. പിന്നെ അത്യാവശ്യം ചായ ഉണ്ടാക്കാനൊക്കെ അറിയാം. എന്നാലേ ആ ചായ പിന്നീട് ഞങ്ങൾ കുടിച്ചോളാം. ഇപ്പൊ വില്ലേജ് ഓഫീസർ ഇരുന്നാട്ടെ, ഞങ്ങൾ വേഗം ചായ കൊണ്ടുവരാം. ഓ ആയിക്കോട്ടെ. പിന്നെ എന്റെ പേര് ആദിത്യൻ എന്നാണ്, വില്ലേജ് ഓഫീസർ എന്നല്ല. വേണമെങ്കിൽ ആദ്യമായിട്ട് ഒന്ന് വിളിച്ചോളൂ. അവൻ ചിരിയോടെ പറഞ്ഞു. എങ്കിലും ആദ്യമായിട്ട് ഇരിക്ക്, ഞങ്ങൾ ചായന്ത് റെഡിയാക്കട്ടെ. ചന്ദനയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ജോലി നടക്കട്ടെ, പറഞ്ഞുകൊണ്ട് അവൻ മുറിയിൽ നിന്ന് തിരിച്ചു പോയി. അല്പസമയത്തിനുള്ളിൽ തന്നെ ചന്ദന എല്ലാവർക്കും ചായയും കഴിക്കാനുള്ള ഭക്ഷണവും ടേബിളിൽ എടുത്തു വെച്ചു. അമ്മേ, കഴിക്കാനുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാരും വരൂ, അവള് വിളിച്ചു പറഞ്ഞു. എന്നാ വരൂ ഏട്ടാ. മോനെ വാ, വലുത് കഴിച്ചിട്ടാവ ഇനിയുടെ സംസാരം. അജിത പതുക്കെ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ചന്ദുവും നന്ദവും രണ്ടുപേർക്ക് പ്ലേറ്റിലേക്ക് ചപ്പാത്തി എടുത്തു വെച്ചു, കൂടെ കറിയും ഒഴിച്ചു കൊടുത്തു. നിങ്ങളും വരൂ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അരവിന്ദ് എല്ലാവരെയും ക്ഷണിച്ചു. വേണ്ട ഏട്ടാ, നിങ്ങൾ കഴിച്ചോളൂ. അത് പറ്റില്ല, ഞങ്ങളുടെ അടുത്ത് വിരുന്നുകാരെന്നല്ലോ. വാ മക്കളെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വരൂ. അരവിന്ദനെ നിർബന്ധത്തിന് വഴങ്ങി അജിത പ്ലേറ്റ് എടുത്തു വെച്ചു. ചന്ദന അമ്മയുടെ പാത്രത്തിലേക്ക് ചപ്പാത്തിയും കറിയും വിളഞ്ഞു. വാ മോളൂടെ ഇരിക്ക്. അല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം, നിങ്ങൾ കഴിക്ക്, അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു. അത് പറഞ്ഞാ പറ്റില്ല, ചന്ദുവും നന്ദവും വരൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നില്ല. ആദ്യം എഴുന്നേൽക്കാൻ ഭാവിച്ചു. വേണ്ട, ഞങ്ങൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദനയും നന്ദനയും അവർക്കൊപ്പം ഇരുന്നു. ഭക്ഷണത്തിന് ശേഷം അല്പനേരം കൂടി സംസാരിച്ചിരുന്നിട്ട് അവർ രണ്ടുപേരും പോകാനായി ഇറങ്ങി. അജി, മക്കളെയും കൂട്ടി ഒരു ദിവസം വീട്ടിലേക്ക് വരണം. എന്നാ വരുന്നെന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ ആദ്യം കാറുമായിട്ട് പറഞ്ഞു വിടാം. മാമന്റെ മക്കളി നീ ആരുമില്ലെന്ന് ഒത്തു വിഷമിക്കരുതിട്ടോ, ഞങ്ങളെല്ലാരും ഉണ്ട്. പോകാനായി ഇറങ്ങിയപ്പോ അരവിന്ദ് ചന്ദനയും നന്ദവിനെയും ചേർത്ത് പിടിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോ അജിതയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുടങ്ങി. അജി, എന്താ ഇത്? നീയല്ലേ ഇവർക്ക് ധൈര്യം കൊടുക്കേണ്ടവൾ, നീ ഇങ്ങനെ കരഞ്ഞാലോ? അജിതയുടെ തോളിൽ തട്ടി അരവിന്ദ് പറഞ്ഞു. വീണ്ടും കാണാട്ടോ. കാറിന്റെ ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോ ആദിത്യൻ എല്ലാവരെയും നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. നിറകണകളോട് അജിതയും മക്കളും അവരെ യാത്രയാക്കി. മാസങ്ങൾ കടന്നുപോയി. ചന്ദ്രനുടെ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ അജിതയുടെ ആങ്ങളെയും മകനും പറഞ്ഞതുപോലെ തന്നെ മുൻകൈയെടുത്ത് നടത്തി. സഹോദരിയുടെ വിവാഹം ആർഭാടപൂർവ്വം നടത്താൻ കഴിയാതെ പോയതിന്റെ വിഷമമെല്ലാം തീർക്കുന്ന രീതിയിലായിരുന്നു അരവിന്ദന്റെ ഇടപെടൽ. അരവിന്ദന്റെ വീട്ടിൽ ആകെ എതിർപ്പുണ്ടായത് ഗായത്രിക്കായിരുന്നു. എങ്കിലും പതിയെ ചന്ദനെ സ്വീകരിക്കാൻ പതിയെ അവളും തയ്യാറായി. അജിതയുടെ വീട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവരും തങ്ങളെക്കാൾ ഒട്ട് താഴ്ന്ന നല്ല തോന്നൽ കൂടി അവൾക്കുണ്ടായി. അജിതയുടെ സഹോദരന്മാർ ചന്ദ്രയുടെ വിവാഹത്തിന് നൽകാമെന്ന എന്റെ സ്ത്രീധനത്തിന്റെ കണക്ക് കേട്ട് അവളുടെ കണ്ണുകൾ തെളിഞ്ഞു. ഇത്രയും ഒക്കെ അവർ നൽകാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് താൻ എത്ര ദേഷ്യം കാണിച്ചാലും എത്ര എതിർത്താലും അതിനൊരു വിലയും അച്ഛനും അമ്മയും ഹരിതത്വം നൽകില്ലെന്ന് തിരിച്ചറിവ് അവൾ അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിച്ചു. എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിൽ വരണമെങ്കിൽ അവരോടൊക്കെ വഴക്കിട്ട് പോകുന്നത് ബുദ്ധിയല്ലല്ലോ എന്നൊരു തോന്നൽ കൂടി അവൾക്കുണ്ടായി. അതുകൊണ്ടുകൂടി സഹോദരന്റെ തീരുമാനത്തെ അംഗീകരിക്കാൻ അവൾ തയ്യാറായി. കായികയുടെ മനംമാറ്റത്തിൽ എല്ലാവരും സന്തോഷിച്ചു. ഏറ്റവും അധികം സന്തോഷിച്ചത് ഹരിതത്വം തന്നെയായിരുന്നു. അവസാനം എന്റെ ചേച്ചിക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ എന്ന് പറഞ്ഞ് അവളെ കളിയാക്കാനും അവൻ മടിച്ചില്ല. ഹരിശങ്കറിന്റെ വീടുപണി ഏകദേശം പൂർത്തിയായി. മാസങ്ങൾ നീണ്ട തന്റെ പ്രയത്നം അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തിയതിന്റെ സന്തോഷം അവനുണ്ടായിരുന്നു. ഈ വാടക കൊടുത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായടാ, നമുക്ക് ഉടനെ ആ പാല് കാച്ചി നടത്തിയിരുന്നെങ്കിൽ പുതിയ വീട്ടിലേക്ക് മാറായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം വീട്ടിലെത്തിയപ്പോ അവന്റെ അച്ഛൻ പറഞ്ഞു. അവനും അത് സമ്മതമായിരുന്നു. പുതിയ വീട്ടിലേക്ക് മാറിയ ഉടനെ തന്നെ നിന്റെ കല്യാണം നടത്തണം, ഞാൻ ഇനി എത്ര കാലം ഉണ്ടാവുന്നു ആദ്യം കണ്ടു, നിനക്കൊരു കൂട്ടൊക്കെ വേണ്ടേ? നിങ്ങളെന്താ ഉടനെ ചാകാൻ പോകണോ? കല്യാണം അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, അവൻ പകുതി തമാശയും പകുതി കാര്യമായും പറഞ്ഞു. ഇതിനൊക്കെ നീ ഇങ്ങനെ തടസ്സം പറയരുതിട്ടോ, എന്താ വിചാരിച്ചത്? നീ ചെറിയ കുട്ടിയൊന്നല്ല, നിന്റെ കല്യാണം ഇനിയും നീട്ടിക്കൊണ്ടുപോയാ ശരിയാവില്ല. പ്രസന്റൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചു പോലെ പറഞ്ഞു. നിനക്കാരെങ്കിലും ഇഷ്ടം വെച്ചാ പറഞ്ഞാ മതി, ഞാൻ അത് നടത്തി തരാം. അച്ഛൻ ആ കാര്യം വിട്, തൽക്കാലം എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഹരിശങ്കർ അല്പം ദേഷ്യം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ ആരുദ്ദേശിച്ചാണെന്ന് പറഞ്ഞെന്ന് അവന് മനസ്സിലായില്ല, എങ്കിലും ഒരുപക്ഷെ ചന്ദനയാകാമെന്ന് അവൻ ഊഹിച്ചു. എന്നാൽ അവന്റെ മനസ്സിൽ ചന്ദനോട് തോന്നിയ ഇഷ്ടം എന്നേ മാഞ്ഞുപോയിരുന്നു. എങ്കിലും ഒരു സുഹൃത്തിനോടെന്ന പോലെ സ്നേഹം അവളോട് എപ്പോഴും ഉണ്ടായിരുന്നു. അവൾക്ക് തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു ജോലി ലഭിക്കുന്നതിന് ഒരു സുഹൃത്തെന്ന നിലയിൽ അവൻ തന്നാലാവുന്നത് വിധം പരിശ്രമിച്ചു. എന്നാൽ പെട്ടെന്നൊരു ദിവസം അജിതയുടെ വീട്ടുകാർ അവരുടെ കുടുംബത്തിന് താങ്ങായി വന്നതുകൊണ്ട് ഒരു ജോലിക്ക് പോകേണ്ടതായ ആവശ്യം പിന്നീട് ചന്ദനക്കുണ്ടായില്ല.
സഹോദരിയുടെ മകളുടെ വിവാഹം ആർഭാടമായി തന്നെ നടത്താനാണ് അജിതയുടെ വീട്ടുകാർ തീരുമാനിച്ചത്. ചന്ദൻ ആദ്യമൊക്കെ ഇതിലെതിരെ പറഞ്ഞെങ്കിലും അവരുടെ എല്ലാവരുടെയും സ്നേഹപൂർണമായ നിർബന്ധത്തിന് ഒടുവിൽ അവൾ പാടി. വിവാഹത്തിനുള്ള തീയതിയും സമയവും നിശ്ചയിച്ചു. ഇരു വീട്ടുകാരുടെയും സമ്മതപ്രകാരം നഗരത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഓഡിറ്റോറിയമാണ് കല്യാണത്തിനായി ബുക്ക് ചെയ്തത്. വിവാഹത്തിനുള്ള ആഭരണങ്ങളും ഡ്രസ്സും മറ്റും എടുക്കുന്നതിനായി ഒരു ദിവസം നിശ്ചയിച്ചു. അധികം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ അജിത അവർക്കൊപ്പം പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. ചന്ദ്രയും നന്ദനയും മാത്രം വീട്ടിൽ നിന്ന് പോയാൽ മതിയെന്നും തീരുമാനിച്ചു. മാമനും മറ്റു ബന്ധുക്കളും കടയിലേക്ക് നേരിട്ടെത്താമെന്നും അറിയിച്ചു. എല്ലാവർക്കുമുള്ള ഡ്രസ് എടുക്കുന്നതിനൊപ്പം ഹരിശങ്കറിനും ഒരു ജോഡി ഡ്രസ് എടുക്കാൻ ചന്ദ്രൻ മറന്നില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ചന്ദ്രയുടെ കല്യാണം വിളിക്കാൻ അജിതയോടൊപ്പം പോകുന്നത് ഹരിശങ്കർ തന്നെയായിരുന്നു. ഹരിശങ്കർ വീട്ടിലില്ലാതിരുന്ന ദിവസം ഐശ്വര്യയുടെ പേരൻസ് ഒരു ദിവസം ഹരിശങ്കറിന്റെ വീട്ടിലെത്തി. അവിടെ ഹരിശങ്കറിന്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ വരവിന് ഉദ്ദേശം മനസ്സിലായില്ലെങ്കിലും പ്രസന്റിന് അവരെയെല്ലാം സ്വീകരിച്ചിരുത്തി. പലതും സംസാരിക്കുന്നതിടയിൽ അവർ ഐശ്വര്യ ഹരിശങ്കറിന് വേണ്ടി ആലോചിക്കുന്ന കാര്യം പറഞ്ഞു. ആരായാലും എനിക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷേ അവൻ സമ്മതിക്കോന്ന് അറിയില്ല. എന്തായാലും അവൻ വരട്ടെ, ഞാനൊന്ന് ചോദിച്ചു നോക്കാം. എന്തായാലും ഹരി എതിര് പറയാൻ സാധ്യതയില്ല. ഐശ്വര്യയുടെയും ഹരിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ അധികം താമസിയാതെ തന്നെ ഹരിയെ ഗൾഫിലേക്ക് കൊണ്ടുപോകും. അവിടെ ഞങ്ങളുടെ കമ്പനി തന്നെ അവന് ജോലി നോക്കാം. എനിക്കുടനെ ഗൾഫിൽ പോകണം, അല്ലെങ്കിൽ കല്യാണം നടത്താമായിരുന്നു. പ്രസന്നൻ അത് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എങ്കിലും എല്ലാം അയാൾ ഉള്ളിലൊതുക്കി. സമ്മതാണെങ്കിൽ എന്നൊന്ന് അറിയിക്കണേ. അവര് യാത്ര പറഞ്ഞിറങ്ങി. വൈകുന്നേരം ഹരിശങ്കർ വീട്ടിലെത്തിയപ്പോ പ്രസന്നൻ ഐശ്വര്യയുടെ വീട്ടുകാർ വന്ന കാര്യം അറിയിച്ചു. ഞാനിതുവരെ ഐശ്വര്യയെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇതുവരെ ഇല്ലായിരിക്കാം, ഇനി ചിന്തിച്ചുകൂടുന്നില്ലല്ലോ. ആ കുട്ടിയെ നിനക്ക് നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ, അതാവുമ്പോ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്കൊന്ന് ആലോചിക്കണം, ഹരിശങ്കർ മറുപടി പറഞ്ഞു. ആലോചിച്ചോളൂ, നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുത്താൽ മതി. താനിനി ആരെ കാത്തിരിക്കാനാണ്? ആഗ്രഹിച്ചതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയുള്ള ജീവിതത്തിൽ ഒരു കൂട്ടു വേണം, അതിനി ആരായാലെന്ത്? പലവിധ ചിന്തകൾക്കൊടുവിൽ അവനൊരു തീരുമാനത്തിലെത്തി. പ്രസന്നനോട് ഐശ്വര്യയെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് ഹരി അറിയിച്ചു. അതനുസരിച്ച് ഹരിയെ ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ ഐശ്വര്യയുടെ അച്ഛനും നടത്തി. പോകുന്നതിന് മുമ്പ് നിശ്ചയം നടത്താം, പിന്നീട് ഒരു വർഷത്തിന് ശേഷം വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചു. ഹരിശങ്കറിന്റെ വീടിന്റെ പാലുകാച്ചി വലിയ ആർഭാടമല്ലാതെ നടന്നു. ചന്ദ്രയുടെ കല്യാണ ദിവസം വന്നെത്തി. വാടാമല്ല കളർ സാരിയിൽ അതീവ സുന്ദരിയായിരുന്നു ചന്ദ്രൻ. ചന്ദ്രനക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിധം ആർഭാടത്തോടെയായിരുന്നു അവളുടെ വിവാഹം. ഗായത്രി എല്ലാത്തിനും ഓടി നടന്നു. അവളുടെ മാറ്റം ചന്ദ്രനെ അത്ഭുതപ്പെടുത്തി. ചന്ദ്രയുടെ വിവാഹം കഴിഞ്ഞ് നാലിന്റെ അന്നായിരുന്നു ഹരിയുടെ നിശ്ചയം. ഹരിക്ക് ഗൾഫിൽ പോകേണ്ടത് കൊണ്ട് നിശ്ചയം വേഗത്തിൽ നടത്തി. അന്നേ ദിവസം നിശ്ചയത്തിന് ആശംസകൾ അർപ്പിക്കാൻ ചന്ദ്രയും ഹരിതത്തും വന്നു. ഹരിശങ്കറിനും ഐശ്വര്യക്കും ഒപ്പം ഫോട്ടോ എടുക്കുന്നതിനും അവർക്കൊപ്പം സദ്യ കഴിക്കുന്നതിനുമെല്ലാം ഹരിതത്തിന്റെയും ചന്ദ്രന്റെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. അവരുടെ സൗഹൃദം എന്തെന്നും ഓർമ്മിക്കാൻ എല്ലാവരും ചേർന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടാണ് ചന്ദ്രൻ മടങ്ങിയത്. സ്നേഹപൂർവം സാലിം കരുണായി.